നമസ്കാരം. 4 വയസ്സുകാരനായ മകനെയും കൊണ്ട് ചികിത്സയ്ക്കെത്തിയ പിതാവിനെ ആശുപത്രി ജീവനക്കാർ കള്ളക്കേസിൽ കുടുക്കിയതായി പരാതി. തിരുവല്ല താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. തിരുവല്ല കുന്നംതാനം സ്വദേശിയായിട്ടുള്ള അരുൺ എന്ന വ്യക്തിയാണ് ഇത്തരമൊരു പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അരുൺ പറയുന്നത് ഇപ്രകാരമാണ്. അരുണിന്റെ മകൻ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ആശുപത്രിയിലെ ചില ടോയ്ലറ്റുകൾ അവിടുത്തെ ജീവനക്കാർ, ക്ലീനിംഗ് സ്റ്റാഫ് പൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അരുണിനെതിരെ ആശുപത്രി ജീവനക്കാർ കള്ളക്കേസ് കൊടുക്കുകയും ആയിരുന്നു എന്നുള്ളതാണ് ആരോപണം. എന്താണെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. എന്താണ് ഈ സംഭവം? എന്താണ്? ഞാൻ കഴിഞ്ഞ മാസം 24 തീയതിയാണ് കുഞ്ഞിനെ കൊണ്ട് തിരുവല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. അഡ്മിറ്റായി അപ്പം കുഞ്ഞിനൊപ്പം അഡ്മിറ്റ് ആകുന്ന സമയത്ത് കുഞ്ഞിന് സീരിയസ് ആയിട്ടുള്ള ചെറിയ ഈ ബ്രീത്തിങ് പ്രശ്നവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അഡ്മിറ്റ് ആകുന്ന ടൈമിൽ തന്നെ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ദിവസം കൃത്യമായിട്ട് ആന്റിബയോട്ടിക് എടുക്കണം, പിന്നെ നെബുലൈസേഷൻ ചെയ്യണം, വളരെ കാര്യമായിട്ട് കുഞ്ഞിനെ നോക്കണം എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ മാക്സിമം ആ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 2 ദിവസം അപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ കുഞ്ഞിന് വയറ്റിൽ നിന്ന് പോകാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം അതൊരു 4 ദിവസമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം അവിടെ ചെല്ലുന്ന സമയം തൊട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇവർ പറയുന്നത് അതൊന്നും വിഷയമില്ല, നമുക്കത് ചെയ്യാന്നുള്ള രീതിയിൽ ഇവർ പലപ്പോഴും ഇവർ പറഞ്ഞു. ഇവരത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പം അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിന് വീണ്ടും പ്രശ്നം കൂടിക്കൂടി വന്ന് ഞാൻ അതിന്റെ കുഞ്ഞിനെയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാവിലെ 26 തീയതി രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവിടുത്തെ ഒരു ലേഡി സെക്യൂരിറ്റി സ്റ്റാഫുണ്ട്, പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് വന്ന് ഈ വാർഡെല്ലാം കൂടെ അടച്ചു പൂട്ടി ഇതിന്റെ മെയിൻ എൻട്രൻസും ഇപ്പുറത്തെ എല്ലാം അടച്ചു പൂട്ടിയിട്ട് പറഞ്ഞു ഒറ്റ ഒരുത്തിന് ഇതിനകത്തോട് കയറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒറ്റ ഒരുത്തിന് ഇതിനകത്ത് കയറി പോയേക്കില്ല, ഞാനിവിടെ ബോർഡ് വെക്കാൻ പോവാ, ഇതിനകത്ത് ഒറ്റ ഒരുത്തിനെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞകത്ത് കരഞ്ഞോണ്ടിരിക്കുക, അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ ഉള്ള ടൈമാണ്. രാവിലെ 8 മണിക്ക് നടക്കുന്നു, 26 തീയതി രാവിലെ 8 മണിക്ക്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം വരും, കാരണം ഇവർക്ക് കുഞ്ഞിന് ഫുഡ് കൊടുക്കാനും ഇതെല്ലാം വേണ്ടി നമ്മൾ കയറിയതാ. ഈ സമയത്ത് ഇവരിത്രയും കിടന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു അതെന്തിനാ അടച്ചു പൂട്ടുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ അപ്പം അവർ പറഞ്ഞു ഇവിടെ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഇവിടെ കയറാൻ പറ്റത്തില്ല എന്ന്. ശരിയാ, ഓപ്പറേഷൻ ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതൊരു സപ്പറേഷൻ ഉണ്ട്, അതിനകത്ത് 2 ഗ്രില്ല് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 സ്ഥലത്തും ഗ്രില്ല് അടിച്ചാൽ അപ്പുറത്തെ മെയിൻ എൻട്രൻസ് ഓപ്പൺ ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് വാർഡിലോട്ട് കയറി പോവാം, അത് വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഇവര് ചെയ്ത എന്നാച്ച ഇവർ ഒറ്റ ഒരുത്തിനെ ഞാൻ അവിടെ ബോർഡ് വയ്ക്കാൻ, വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചതല്ല. അപ്പം സെക്യൂരിറ്റി സ്റ്റാഫ് ഒരു ലേഡി സെക്യൂരിറ്റി സ്റ്റാഫ് ആണ്. അപ്പം ഈ പുള്ളിക്കാരി ഇത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ സൂപ്രണ്ടിനെ വിളിച്ചു ഹോസ്പിറ്റലിന് സൂപ്രണ്ട് 2 പ്രാവശ്യം കാണാൻ ചെന്നിട്ട് പുള്ളി ഒരു 11 മണി സമയം വരെ ഞാൻ പുള്ളിയെ കാണാൻ ചെന്നിട്ട് പുള്ളി ഇല്ല, വന്നിട്ടില്ല. അവസാനം വിളിച്ച് പറഞ്ഞ് ലാസ്റ്റ് അവിടെ ചെല്ലുമ്പോഴത്തേന് പുള്ളി പറഞ്ഞു ഒരു കാര്യം, എനിക്ക് റിട്ടേൺ കംപ്ലയിന്റ് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ പുള്ളി പറഞ്ഞതും പ്രകാരം റിട്ടേൺ കംപ്ലയിന്റ് എഴുതി പുള്ളിക്ക് കൊടുത്തു. ഈ സെക്യൂരിറ്റി സ്റ്റാഫ് അപമര്യാദയെ പെരുമാറിയെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ കംപ്ലയിന്റ് എന്റെ ഫോണിൽ അതിന്റെ കോപ്പി അടപ്പുണ്ട്. റിട്ടേൺ കംപ്ലയിന്റ് എഴുതി ഞാൻ 26 തീയതി അന്ന് ആ ഈ സമയത്ത് തന്നെ സൂപ്രണ്ട് പറഞ്ഞ സമയത്ത് പുള്ളിക്ക് കൊടുത്തു. പുള്ളിക്ക് കൊടുത്ത് പുള്ളി അപ്പൊ തന്നെ അവിടുത്തെ നേഴ്സിംഗ് സൂപ്രണ്ടിനെ വിളിച്ചു, ക്ലർക്കിനെ വിളിച്ചു, എല്ലാവരും കൂടെ വിളിച്ചിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ഇവരെല്ലാം എന്റെ പരാതി കേട്ടിട്ട് പറഞ്ഞു. അപ്പൊ ഞാനും പങ്കെടുത്തു. അപ്പൊ എന്റെ കൂടത്തിൽ അന്ന് അവിടെ തന്നെ അഡ്മിറ്റ് ആയ ഒരു ചേർന്നുണ്ടായിരുന്നു, പുള്ളിയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ന പോലെ വിഷയമാണ്, നമ്മുടെ പരാതിയും കാര്യങ്ങളെല്ലാം കേട്ടിട്ട് വരും, ശരി നടപടിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു വിട്ടു. ഇപ്പം ഞാൻ വിചാരിച്ച വിഷയം കഴിഞ്ഞു, ഇത്ര സംഭവം ഉണ്ടായിരുന്നു, ആ വിഷയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ തിരിച്ച് താഴെ വന്നു കഴിയുമ്പോഴത്തേന് ഡോക്ടർ റൌൺസിന് വന്നു. ഉച്ചയായപ്പം ഡോക്ടർ റൌൺസിന് വന്നപ്പോഴത്തേന് വൈഫാണ് കുഞ്ഞിനെ കൊണ്ട് കയറിയത്. അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് കുഞ്ഞിന്റെ രോഗവിവരം ചോദിച്ചപ്പോഴത്തേന് പുള്ളിക്കാരി രോഗവിവരത്തെ, അത് ഒരു ലേഡി ഡോക്ടറാണ്, പീഡിയാട്രിഷൻ അവിടെയിരിക്കുന്നത്, പുള്ളിക്കാരി കുഞ്ഞിന്റെ രോഗവിവരം ഒന്നും തന്നെ നമ്മളോട് പറഞ്ഞില്ല. എന്താ, കുഞ്ഞിന് കൗണ്ട് കൂടുമായിരുന്നു, ബ്ലഡിലെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് എന്താണ് വിഷയമെന്ന് ഡോക്ടർ പറയുന്നില്ല, നമ്മളോട് പറയാതെ പുള്ളിക്കാരി അവിടെ ഇത്രയും ഇതായിട്ട് ട്രീറ്റ്മെന്റ് കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ രോഗവിവരം പറയാതെ പുള്ളിക്കാരി ആദ്യമായി ചോദിക്കുന്നത് അവിടെ എന്തായിരുന്നു വിഷയം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എന്താണ് വിഷയം? അപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്തോട്ട് റൂമിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ റൂം നമുക്ക് തരുന്നില്ല, നമ്മളെക്കാൾ താമസിച്ച് വന്ന ആൾക്കാർക്കൊക്കെ റൂം അവിടെ കൊടുക്കുന്നുണ്ട്. അത് പല അവർ ചില ആൾക്കാരുടെ രീതിയും അല്ലെ അവരുടെ സാമ്പത്തിക അവസാനമൊക്കെ നോക്കിയാണ് ഈ പറഞ്ഞ സ്റ്റാഫുകളൊക്കെ അവിടെ റൂം കൊടുക്കുന്നത്, പിന്നെ പേവാർഡ് കൊടുക്കുന്നത്, അങ്ങനെ അവരവിടെ സംവിധാനമുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാർ ദേഷ്യപ്പെട്ട് ഡോക്ടർ വളരെ മോശമായിട്ട് ഇവളോട് ചൂടായിട്ടാണ് ഡോക്ടർ എഴുന്നിട്ട് പോയത്. അപ്പം ഞാൻ ചോദിച്ചു രോഗവിവരം എന്താണെന്ന് ചോദിച്ചിട്ട് അറിയത്തില്ല, കൗണ്ട് കൂടുന്നുള്ള സംഭവം നമുക്ക് ഈ ബ്ലഡിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ അറിയാം, അതിൻ്റെ അകത്ത് നോക്കിയിട്ടാണ്, വേറൊന്നും നമുക്കറിയത്തില്ല. ഞാൻ ഇതും വെച്ച് വിഷമിച്ചിരിക്കും. അപ്പം ഇവന് ഈ വയറ്റിൽ നിന്ന് പോകാത്ത അസ്വസ്ഥ കൂടി വന്ന് ഞാൻ സിസ്റ്ററോട് സിസ്റ്ററെ കുഞ്ഞിന് ഭയങ്കര പ്രശ്നമാണ്, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു സപ്പോസിറ്റർ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ കുറിച്ച് വന്ന് ഞാൻ പുറത്തു പോയി മേടിച്ചുകൊണ്ട് വരുമ്പം
ഡോക്ടർ വൈകിട്ടത്തേക്കിന് റൗണ്ട്സിന് വീണ്ടും വന്നു, വൈകിട്ട് നോക്കാൻ വന്നു. വൈകിട്ട് വന്നപ്പോൾ ഞാൻ ഡയറക്റ്റ് ഡോക്ടറെ കയറി കണ്ടു. കാരണം അസൗകര്യം നമ്മളറിയണ്ടേ. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്നാണ് എന്താണ് കുഞ്ഞിന് പ്രശ്നം, കുഞ്ഞിന്റെ കൗണ്ട് കൂടെ എന്നാ പ്രശ്നം ചോദിച്ചു. ഉടനെ ഡോക്ടർ പറയാണ് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൗണ്ട് കൂടും, പിന്നെ അബ്നോർമൽ സെൽസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കൗണ്ട് കൂടാം. ഈ അബ്നോർമൽ സെൽസിന്റെ സാന്നിധ്യം പറഞ്ഞാൽ എന്താ, മാരകമായ അസുഖമാണ്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമുക്കറിയാമല്ലോ. ഇത് പറഞ്ഞിപ്പോ എന്റെ മാനസികാവസ്ഥ മാറിപ്പി. അത് പറയുന്നത് ഒരു മയവും ഇല്ലാതെ വളരെ മോശമായിട്ടാണ് നമ്മളോട് ഈ കാര്യം പറയുന്നത്. എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ തന്നെ എന്റെ കംപ്ലീറ്റ് ഇതും പോയി. കാരണം നമ്മുടെ മാനസികാവസ്ഥ മാറിപ്പോയി. ഞാൻ എന്നിട്ട് അപ്പൊ ഇവര് ഇത് പറഞ്ഞിട്ട് ഇവരോട്ട് പോവുകയും ചെയ്തു, ഡോക്ടറിന് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞപ്പം കുഞ്ഞിന് സപ്പോസിറ്റ് വെച്ച് ഇവന് വയറ്റിന്ന് പോകുന്ന പ്രശ്നം ഇവന് ശരീരമെല്ലാം നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാരണം 6 ദിവസമായി വയറ്റിന്ന് പോയിട്ട് ഇവന്റെ ശരീരമില്ല വിറക്കാൻ. ഞാൻ പറഞ്ഞു വൈഫിനോട് വേണ്ടി അവിടെ കൊണ്ടിരുത്താൻ പറഞ്ഞു. പുള്ളിക്കാരി അവിടെ പിന്നെ കുട്ടികളുടെ വാടി കൊണ്ട് ഇരുത്താൻ ചെന്നപ്പോഴത്തേക്ക് യൂറോപ്യൻ ക്ലോസറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കാഷ്വാലിറ്റിയുടെ പുറയിൽ വേറെ ബാത്റൂമുണ്ട്, ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ട്, നമുക്ക് അവിടെ കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ ഞാനും മുളും കൂടെ കൂടി അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ട് ഒരു തവണ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരുത്തി. ഇരുത്തി കഴിഞ്ഞിട്ട് ഈ ഇരുത്ത സമയത്ത് അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫുണ്ട്, ഒരു മെലിഞ്ഞിട്ട് ക്ലീൻ സ്റ്റാഫ് ഉണ്ട്. പുള്ളിക്കാരി അവിടെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി രണ്ടാമത് വീണ്ടും കുഞ്ഞിനപ്പം വയറ്റിന്ന് പോയില്ല. രണ്ടാമത് കുഞ്ഞിനെ ഇരുത്താൻ ചെന്നപ്പോഴത്തേന് ഈ പുള്ളിക്കാർ ചൂടായിട്ട് കുഞ്ഞിനെ ഒന്ന് കൈക്ക് പിടിച്ച് ഇറക്കി അവിടെ നിന്ന് വിടുക, ടോയ്ലറ്റിൽ നിന്ന് ഇറക്കി വിടുക. ക്ലീൻ സ്റ്റാഫ് ഞാനിത് കണ്ടോണ്ട കയറി വരുന്നത്, ഞാൻ പുറത്ത് നിൽക്കുവായിരുന്നു. ഇവിടെ ഞാനിത് കണ്ടോണ്ട കയറി വരുന്നത്. ഞാൻ ചോദിച്ചു, എന്നിട്ട് ഇവർക്ക് വന്നിട്ട് ഇത് മൊത്തം തുണിയിട്ടിട്ട് കെട്ടി, രണ്ട് ടോയ്ലറ്റും കെട്ടി പൂട്ടിയിട്ട് കഥ ഇട്ട് കെട്ടി വെച്ചു. ഞാൻ ചോദിച്ചു, ഇത് എന്തിനാ ഈ ടോയ്ലറ്റ് പൂട്ടി വെക്കുന്നു ചോദിച്ചു. അത് വേറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ഈ ടോയ്ലറ്റ് നിങ്ങൾ എന്തിനാ പൂട്ടി വെച്ചാൽ ഡിഎംഒ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡിഎംഒ ഇട്ടിരിക്കുന്ന ഡിഎംഒക്ക് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ, ഇവിടുത്തെ ടോയ്ലറ്റ് പൂട്ടാൻ. എന്തെങ്കിലും ഒന്നെങ്കിൽ കംപ്ലൈന്റ് വേണം, എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഓക്കെ കംപ്ലൈന്റിന്റെ ബേസിലാണ് പൂട്ടി നിന്ന്. ഇവർ വളരെ മോശമായിട്ട് ഇവർ പറഞ്ഞ് അത് പിന്നെ നിങ്ങൾ തന്നെ ചെയ്യുക, ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ചില നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഒരു പോയാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര ചൂടായി. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതെല്ലാം ഈ രാവിലത്തെ സംഭവത്തെ അടിസ്ഥാനമാക്കി ഓരോ സ്റ്റാഫിനിടയിലേക്ക് ഇങ്ങനെ വന്ന കാര്യങ്ങളാണ്. അതിനുശേഷം ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒന്നോടെ സിസ്റ്ററെ പോയി കാണാൻ തോന്നും. കാരണം ഇവന് പോകുന്നില്ല. ഞാൻ സിസ്റ്ററെ കണ്ടപ്പം സിസ്റ്റർ എന്നാ ചെയ്യേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, ഒരു സെക്കൻഡ് മേഡത്തെ വിളിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ഡിസ്ചാർജ് എഴുതുവാണോ? ആവശ്യപ്പെട്ടിട്ടല്ല, ഇവര് പറയുന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ് ഡിസ്ചാർജ്. ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് ഏത് ഹോസ്പിറ്റലായിട്ട് പ്രോട്ടോകോൾ ഉണ്ട്, നമ്മൾ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് എഴുതി മേടിക്കുവാണ്, നമ്മളെ കൊണ്ട് അവിടെ എഴുതി ഒപ്പിടിച്ചിട്ട് വേണം ഡിസ്ചാർജ് തരാൻ. ഇത്രയും വയ്യാതിരിക്കുന്ന കുഞ്ഞിനെ 5 ദിവസം നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ ബലമായിട്ട് അന്ന് രാത്രി 8 മണിക്ക് ഡിസ്ചാർജ് ചെയ്തോണം. രാത്രി 8 മണിക്ക് രണ്ടാമത്തെ ദിവസം രാത്രി 8 മണിയാകുമ്പോൾ ഡിസ്ചാർജ് ചെയ്തതാണ്. ഡിസ്ചാർജ് എഴുതി ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും നമുക്കൊരു ഇതുമില്ല. ഞങ്ങള് ലാസ്റ്റ് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ പോരുന്നു, വീട്ടിൽ വന്ന ആളെ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും പോകാന്നും പറഞ്ഞ് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുഞ്ഞിനെ കൊണ്ട് വേറെ ഡോക്ടറെ കൊണ്ട് കാണിച്ചതെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, എന്റെ പേര് തിരുവല്ല സ്റ്റേഷനിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അറിയുന്നത്, എന്റെ പേരിൽ ഈ പിന്നെ ക്ലീനിങ് സ്റ്റാഫിനെ മർദ്ദിച്ചു, സെക്യൂരിറ്റി സ്റ്റാഫിനോട് അപമര്യാദയിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ പിന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാര്യം. ആശുപത്രി സൂപ്രണ്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ആശുപത്രി സൂപ്രണ്ട് ഇവരുടെ ഇത് വെച്ചിട്ട് ഡയറക്റ്റ് പിന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നമ്മളിത് ചോദിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളെ ചോദിച്ചുള്ളൂ. ഏതൊരു സാധാരണക്കാരനും കിട്ടേണ്ട ആവശ്യം. സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സർക്കാർ എന്തെല്ലാം കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പിന്നെ മാക്സിമം കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അവിടെ ഒരു ക്രമക്കേട് നടന്നപ്പം ബഹുമാനപ്പെട്ട മന്ത്രി വന്ന് വീണ ജോർജ് മന്ത്രി വന്നിട്ട് ആരോഗ്യമന്ത്രി വന്ന് അവിടുത്തെ സൂപ്രണ്ട് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അതുപോലെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നതാണ് കൃത്യം. കാരണം അത് ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഒക്കെയുള്ളവരും ഉദ്യോഗസ്ഥരെല്ലാം കഷ്ടപ്പെടുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ചില പുഴുക്കത്ത് പിടിച്ച ചില ഉദ്യോഗസ്ഥര് ഇവര് അവിടെ വന്ന് നമ്മളൊരു ക്രിമിനൽ കേസിൽ അകപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന പ്രതിയോട് പോലും പോലീസുകാർ ഇടപെടുന്ന രീതി ഇതിലും സോഫ്റ്റ് ആയിരിക്കും. അത്ര മോശമായിട്ടാണ് ഇവര് നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞ എന്റെ പേര് പരാതി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഒരു ദിവസം കഴിഞ്ഞാ പരാതി കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിച്ചു, ആ സ്റ്റാഫിനെ മർദ്ദിച്ചു എന്ന് തന്നെ വിചാരിച്ചു. മർദ്ദിച്ചു പറഞ്ഞിട്ടാണ് അവർ പരാതി പറഞ്ഞത്. പിന്നെ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത എല്ലാം എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, സെക്യൂരിറ്റിമാരുണ്ട്. ഇവര് പറഞ്ഞ അവിടുത്തെ പിന്നെ സ്റ്റാഫുകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ എന്റെ മാധ്യമങ്ങളിലടക്കം എന്റെ ഫോട്ടോയും കാര്യങ്ങളും വെച്ച് വാർത്ത വരെ ഇവർ വിട്ടു. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഫോട്ടോ മാധ്യമങ്ങളിലടക്കം വെച്ച് ഒരു വാർത്ത വരെ വിട്ടു. എന്നെ മാനസികമായിട്ട് തകർത്ത് എനിക്ക് എന്റെ ജോലി പ്രവേശിക്കാൻ പറ്റിയില്ല, ജോലിയിൽ നിന്ന് ഞാൻ പോയി, എനിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായി, മാനനഷ്ടം ഉണ്ടായി, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി.
കംപ്ലീറ്റ് മാധ്യമങ്ങളിൽ എന്റെ ഫോട്ടോ അടക്കം വെച്ച് ഇവര് വാർത്ത കിട്ടും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വെച്ച് അവിടെ പോലീസ് വരത്തില്ലേ? നിങ്ങൾ മർദ്ദിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് വരും. ഞാൻ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫുകൾ എന്നെ പിടിച്ച് അവിടെ കെട്ടിയിടത്തില്ലേ? നമ്മളിപ്പോ ഒരു പബ്ലിക് പ്ലേസിലാണെ തന്നെ ഒരു സ്ത്രീയോട് അസഭ്യം പറഞ്ഞാൽ തന്നെ ഇപ്പൊ സ്വന്തം ഭാര്യയും ഭർത്താവാണെ തന്നെ കണ്ടു നിൽക്കുന്നവൻ കയറി ഇടപെടും അല്ലേ? എന്നിട്ട് ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ ഞാൻ ഇത്രയും ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, എന്നെ 100% അവര് പിടിച്ച് അവിടെ കെട്ടിയിട്ടിട്ട് ഞാൻ 9 മണിക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. ഈ സംഭവം നടക്കുന്ന 6 മണിക്ക്, 6:30 ഈ ടൈം ഈ വിഷയം നടക്കുന്നത്, ഈ തർക്കം ഉണ്ടാകുന്ന 6:30. അതിനുശേഷം 8 മണിക്കാണ് എനിക്ക് ഡിസ്ചാർജ് എഴുതുന്നത്. 8 മണിക്ക് ഡിസ്ചാർജ് എഴുതി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് 9 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ ഗേറ്റ് കിടക്കുന്നതിന് മുന്നേ പിന്നെ അവർക്ക് ഗേറ്റ് ലോക്ക് ചെയ്തതിന്റെ വേണ്ടി ഞാൻ അവിടെ കിടക്കുമല്ലോ. ഇവർക്ക് ഉറപ്പിട്ട് വേണ്ട, ഇത് ഇത്ര ടൈമിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അപ്പൊ തന്നെ സെക്യൂരിറ്റിക്ക് നിങ്ങളെ പിടികൂടാം, അല്ലെങ്കിൽ ആ നിമിഷം തന്നെ പോലീസിന് അറിയിക്കാം. അവിടുത്തെ സെക്യൂരിറ്റിമാരെല്ലാം ഒന്ന് പറഞ്ഞ് നമ്മൾ ഒരു നിസാര കാര്യം ചോദിച്ചാൽ തന്നെ ഒന്ന് പറഞ്ഞാൽ ചൂടാകുന്ന ആൾക്കാരാണ് അവിടുത്തെ സെക്യൂരിറ്റിമാര്. അപ്പൊ അത്രയും വലിയ ടീമുകൾ അവിടെ ഉള്ളപ്പോ നമ്മളെ അവിടുന്ന് അവർക്ക് ജസ്റ്റ് ഒറ്റ സെക്കൻഡ് മതി നമ്മളെ. എന്നിട്ട് ഇവർ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി കൊടുക്കുന്ന രണ്ടാമത്തെ ദിവസമാണ് പരാതി കൊടുക്കുന്നത്. ഒരു സ്ത്രീയെ മർദ്ദിച്ചാൽ ഓട്ടനാടി ആ സെക്കൻഡിൽ കംപ്ലൈന്റ് രജിസ്റ്റർ അല്ല പോലീസോ എന്ന് ചെയ്യേണ്ടതാണ്. ഇതുവർ ചെയ്തില്ല. അതിനുശേഷം ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് എന്റെ വീട്ടിൽ നിന്ന് വീട്ടുകാര് ഈ പറഞ്ഞ ലേഡി സ്റ്റാഫിന്റെ ഈ ക്ലീനിംഗ് സ്റ്റാഫിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീട് തല്ലി തകർത്തു എന്നും പറഞ്ഞിട്ട് കള്ളക്കേസ് അടുത്ത രീതിയിൽ പോലീസ് കൊടുത്തു. എന്റെ വീട്ടുകാരുടെ അടക്കം പേര് കള്ളക്കേസ് സ്റ്റേഷനിൽ അടുത്ത കംപ്ലൈന്റ് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത തെറ്റെന്ന് പറയുന്നത് അവിടെ ചികിത്സയ്ക്ക് പോയി എന്നുള്ളതാണല്ലേ? ചികിത്സയ്ക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. തെറ്റെന്ന് പറഞ്ഞാൽ അല്ല, നമ്മൾ വർഷ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചു. കാരണം സർക്കാർ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോകുന്നതിൽ എന്തുകൊണ്ട് നമുക്ക് സേഫ്റ്റി സർക്കാർ ആശുപത്രി പോകുന്ന തന്നെയാണ്. മികച്ച ചികിത്സയും കാര്യങ്ങളും പിന്നെ ഉള്ള കാര്യങ്ങളുള്ള പോലെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഇന്ന് ആവശ്യമില്ലാതെ പൈസ ചെലവാക്കിക്കാനും കാര്യങ്ങൾ അതൊന്നും നമുക്ക് സർക്കാർ നമ്മുടെ ചെലവുകൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി. പിന്നെ ബെറ്റർ ട്രീറ്റ്മെന്റും സർക്കാർ ഹോസ്പിറ്റലാണ് അന്നും ഇന്നും ഇപ്പോഴും. ഇപ്പൊ സർക്കാർ ഭരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ഫെസിലിറ്റികൾ സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീട്ടിലാണ് ഞാൻ എനിക്ക് അറിയാവുന്നവരുണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടായി തന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് പറയും ഗവൺമെന്റ് ആശുപത്രി പോയാൽ മതി പ്രൈവറ്റിൽ പോകണ്ട അന്ന് തന്നെ നമ്മൾ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഈ സർക്കാരാണെങ്കിലും മാക്സിമം കാര്യങ്ങൾ ഓരോ ദിവസവും ഇത്ര ഇടപെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ആ സർക്കാരിന്റെ ഉണ്ടായ സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കാനും വിഷയം ഉണ്ടാക്കാനും ഇതുപോലുള്ള ടീമുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇതുപോലെ ചില ചുരുക്കം ചില ഉദ്യോഗസ്ഥരും താങ്കളിപ്പോഴും പറയുന്ന ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരെയും അല്ല, മുഴുവൻ ജീവനക്കാരെ ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം സർക്കാർ സംവിധാനങ്ങളും അല്ല സർക്കാരിലെ സർക്കാർ ഓഫീസുകളും എല്ലാം ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്ത് കാര്യത്തിന് എന്തായാലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന്, പണ്ടൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെന്നാൽ മണിക്കൂറുകൾ പോയി പോകുന്നില്ല. ഇപ്പൊ എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് എല്ലാവരുടെയും കാര്യങ്ങൾ പരിഹരിച്ചു പോകുന്ന ഒരു സംവിധാനം ഇപ്പൊ നിലവിലുള്ളത്. അപ്പോ ഈ സർക്കാരിന്റെ പേരും പറഞ്ഞ് സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അപ്പോ നിലവിൽ അങ്ങനെ താങ്കൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കാണുന്നവരും ചെല്ലുന്നവരും എല്ലാം ചോദിക്കുകയാണ് എന്താ വിഷയം, എന്താ വിഷയം. അപ്പൊ നമുക്ക് ഒരു ലേഡിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത എന്റെ ഫോട്ടോ അടക്കം വെച്ച് മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോ വാർത്ത വരുമ്പോൾ ആൾക്കാരെന്നാ ചിന്തിക്കണ്ടേ? എന്താ ചിന്തിക്കണ്ടേ? അപ്പൊ നമ്മളെ ആ കണ്ടുകൊണ്ടല്ലേ പുറത്തോട്ടിറങ്ങുമ്പോൾ ആൾക്കാർ മുഴുവൻ കാണുന്നത് അല്ലേ? നമുക്കതുപോലെ മാനസിക ബുദ്ധിമുട്ട്. എന്റെ ഇത്ര ദിവസത്തെ വർക്കുകൾ പോയി. എനിക്ക് ഞാൻ പുറത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം പറഞ്ഞ് പുള്ളിയെ കൊണ്ട് ഇനി വർക്ക് എടുപ്പിക്കണ്ട, കാരണം നമുക്കത് പ്രശ്നമാണ് എന്നുള്ള രീതി പറഞ്ഞ് എത്ര വർക്കുകൾ എന്റെ പോയി എന്നറിയാം. എന്റെ കുഞ്ഞുങ്ങൾക്കും വീട്ടിലെ ചെലവിനും കാര്യത്തിൽ ഞാൻ വർക്കിന് പോയിട്ട് വരുന്ന പൈസ കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊന്നും എല്ലാം ഇല്ലാതായി. ഇതിനൊക്കെ ആരാ സമാധാനം പറയുന്നത്? നിങ്ങൾ ചെയ്ത തെറ്റ് ആ ടോയ്ലറ്റ് പൂട്ടിയിട്ടപ്പോ എന്തിന് പൂട്ടി എന്ന് ചോദിച്ചു. ഇത് സർക്കാർ നിർമ്മിച്ചിട്ടിരിക്കുന്നത് സാധാരണക്കാരായി ഇവിടെ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനാണ്. ഇതെന്തിനാണ് പൂട്ടിയത് എന്ന് നിങ്ങൾ ചോദിച്ചു. അതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ അതാണ് എന്റെ ഭാഗത്തുണ്ടായ ഏക തെറ്റ്. അപ്പൊ അവിടെ ഇതുപോലുള്ളവരുടെ വിചാരം എന്നു വെച്ചാൽ ഇവരവിടെ അങ്ങ് ഭരിച്ച് സർക്കാരിനെ പോലും വകവയ്ക്കാതെ ഇവർ അവിടെ ഭരിക്കുക, അവരുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പോലെ അവർ ഭരിക്കുക. സർക്കാർ ഇത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തിനാ? സാധാരണക്കാരന് വേണ്ടിയിട്ടാ. സാധാരണക്കാരന് വിശ്വാസത്തോടുകൂടി കയറി ചെല്ലാണ് സർക്കാർ ഹോസ്പിറ്റലുകള്. കൂട്ടിയിടാനല്ല, അവിടുത്തെ എല്ലാ ഫെസിലിറ്റികളും സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു ചീട്ട് എഴുതുന്ന ഒരാളോട് തന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു, ഒന്ന് ചോദിച്ച് രണ്ടാമത്തെ ചില ചൂടാവുക ചെയ്യുന്നത് അറിയോ? ഞാൻ നോക്കി നിൽക്കുമ്പോ അന്നത്തെ ദിവസം ചീട്ട് നടക്കുമ്പോൾ ഒരു പ്രായമുള്ളൊരു വല്യമ്മ അവരെന്ന് ഏതാണ്ട് പോലെ ഒന്നോടെ എന്താ ഏത് ഡോക്ടറിനെ കളഞ്ഞിട്ട് ഒന്നോട് ചോദിക്കുമ്പോൾ അവർ ചൂടാവുക. അവരോട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? സർക്കാർ പിന്നെ ഇപ്പൊ നമ്മൾ പറയുമ്പോ എല്ലാരും പറ സർക്കാരിന്റെ കുഴപ്പമാണ്. സർക്കാരിന് ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. സർക്കാർ ഇത്രയും ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇതുപോലത്തെ ആൾക്കാർ അത്
ഒരു സൈഡിൽ നിന്ന് സർക്കാരിന്റെ പേരും പറഞ്ഞു കളങ്കപ്പെടുത്തുക ഇത് തന്നെ ചെയ്ത് അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് മനസ്സിലായി എല്ലാവരെയും ഒരു മാനസിക അപ്പൊ എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതിനകത്ത് അടിയന്തരമായിട്ട് നമ്മൾ പരാതിയും കാര്യങ്ങളും കൊടുക്കാനായിട്ട് പിന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാനുള്ള രീതി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാരണം അല്ലാതെ എനിക്ക് സംഭവിച്ച മരണനഷ്ടത്തിന് ഞാൻ ആരോട് സമ്മാനം പറയും എത്ര പേരോട് ഞാൻ പറയും മറുപടി എന്താണെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും നിയമ നടപടികളായിട്ട് മുന്നോട്ട് തന്നെ പോകും അല്ലാതെ യാതൊരു ഇതുമില്ല കാരണം ഇങ്ങനെ ചോദ്യം ചെയ്യുന്നവരല്ല ഇപ്പത്തെ കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ ദിവസവും ഒരു ചാനലുകളിലെല്ലാം വാർത്ത വന്നു കഴിഞ്ഞ ദിവസം രണ്ട് ലേഡികൾ പറയുന്ന ഒരു വാർത്ത ഉണ്ട് അവർ അമ്മയും കൊണ്ട് ചെന്നിട്ട് കാലുപ്പോളത്തിൽ ഇവല്ല താലൂക്ക് ആശുപത്രിക്കെതിരെ ഇങ്ങനെ വാർത്ത വരുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ആരോഗ്യമന്ത്രി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ഒരു സന്ദർശനം ഒരു മിന്നൽ സന്ദർശനം നടത്തിയായിരുന്നു സന്ദർശനം നടത്തിയ സമയത്ത് ഒരുപാട് ഡോക്ടർമാർ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ട് പക്ഷേ ഇവർക്ക് എവിടെയെന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ടിന് പോലും അറിയില്ല ഇവർക്ക് എവിടെയാണെന്ന് എങ്ങനെ ഒപ്പിട്ടു എന്നും അറിയില്ല ആ സംഭവത്തിൽ ആ സൂപ്രണ്ടിനെ അന്ന് തന്നെ ആരോഗ്യമന്ത്രി സസ്പെൻഡ് ചെയ്തതാണ് അതിനുശേഷം പുതിയ സൂപ്രണ്ടാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം തിരുവല്ല താലൂക്ക് ആശുപത്രിക്കെതിരെ മറ്റൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു അതായത് കാലിൽ പൊട്ടലുമായി ഒരു രോഗി ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയതാണ് അവിടെ എത്തിയ സമയത്ത് രോഗിയോട് ഡോക്ടർ പറഞ്ഞത് ഉപ്പുവെള്ളത്തിൽ കാല് മുക്കി വെച്ചാൽ മതി മാറിക്കോളും അതായത് പൊട്ടലുള്ള കാലാണ് ഉപ്പുവെള്ളത്തിൽ കാല് മുക്കി വെച്ചാൽ മതി മാറിക്കോളും എക്സ്റേ പോലും എടുക്കാൻ ആ ഡോക്ടർ നിർദ്ദേശിച്ചില്ല ഇപ്പോൾ ആ രോഗിയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് അവർ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അവർക്ക് സർജറി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ സംഭവത്തിൽ ഡോക്ടർക്കുണ്ടായ അനാസ്ഥക്കെതിരെ ആരോഗ്യമന്ത്രി ഇന്നലെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് ആരോഗ്യമന്ത്രിയൊക്കെ എത്രത്തോളം മിന്നൽ സന്ദർശനങ്ങൾ നടത്തിയാലും ഏതൊക്കെ രീതിയിൽ ഇത്തരം സംവിധാനങ്ങളെ നന്നാക്കി എടുക്കാൻ ശ്രമിച്ചാലും നന്നാക്കാൻ സമ്മതിക്കില്ല എന്ന് വാശി പിടിക്കുന്ന ചില അപൂർവം ചില ഉദ്യോഗസ്ഥർ ജീവനക്കാർ ഇത്തരം സംവിധാനങ്ങളിലൊക്കെ ഉണ്ട് അടച്ചാക്ഷേപിക്കുകയല്ല 95% ജീവനക്കാരും നല്ല ആളുകളാണെങ്കിൽ 5% ആളുകൾ മതി ഇത്തരം സംവിധാനങ്ങളുടെയൊക്കെ പേര് കളങ്കപ്പെടുത്താൻ എന്താണെങ്കിലും താങ്കൾ ഈ സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകും പരാതിയായിട്ട് മുന്നോട്ട് പോകും കാരണം നമുക്ക് നേരത്തെ മാനനഷ്ടത്തിനും ഇത്രയും നമ്മുടെ സാമ്പത്തിക നഷ്ടത്തിനൊക്കെ ആരും സമ്മാനം പറഞ്ഞത് അപ്പൊ പരാതിയായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്താണെങ്കിലും തിരുവല്ല താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് അടുത്ത വാർത്ത വീണ്ടും വന്നിരിക്കുന്നത് ഇന്നലെ തിരുവല്ല താലൂക്ക് ആശുപത്രിക്കെതിരെ ഒരു വാർത്ത വന്നിരുന്നു ആരോഗ്യമന്ത്രി അന്വേഷിക്കാൻ ഉത്തരവിട്ടു ഇന്ന് ദാ വീണ്ടും പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു അതായത് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മകൻ 4 വയസ്സുകാരനായ മകനെയും കൊണ്ട് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയതാണ് ആ മകന് കൌണ്ട് കൂടുന്നൊരു വിഷയമുണ്ടായിരുന്നു അങ്ങനെയാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് അങ്ങനെ എത്തിയ സമയത്ത് ആശുപത്രിക്കുള്ളിലെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം അതായത് ആ 4 വയസ്സുകാരനായ മകൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ക്ലീനിംഗ് സ്റ്റാഫ് വന്ന് ആ കുഞ്ഞിനെ കൈക്കുപിടിച്ച് പുറത്തേക്ക് വലിച്ചിറക്കിയതിനു ശേഷം ടോയ്ലറ്റ് പൂട്ടി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് ചോദ്യം ചെയ്തു ഇത് എന്തിനാണ് പൂട്ടിയത് ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഈ പണം മുടക്കി നിർമ്മിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു അതാണ് ഇദ്ദേഹം ചെയ്ത തെറ്റ് അതിന്റെ പേരിൽ ഈ വ്യക്തിക്കെതിരെ പോലീസിൽ കള്ള പരാതി നൽകി അതായത് അവരെ മർദ്ദിച്ചു കയ്യേറ്റം ചെയ്തു അസഭ്യം പറഞ്ഞു എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത് അങ്ങനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ നിമിഷം പരാതി കൊടുത്തില്ല അവിടെ സെക്യൂരിറ്റി സ്റ്റാഫുണ്ട് പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട് എന്തുകൊണ്ട് അന്നേരം തന്നെ തന്നെ പിടികൂടിയില്ല എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് പിന്നീടും 2 മണിക്കൂറോളം ഇദ്ദേഹം ആശുപത്രിയിലുണ്ടായിരുന്നു ആരും പരാതിപ്പെട്ടില്ല ആരോടും പറഞ്ഞില്ല പിറ്റേ ദിവസവും പരാതി കൊടുത്തില്ല 2ാം ദിവസമാണ് തിരുവല്ല പോലീസിൽ ഇത്തരമൊരു പരാതി കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ആ പരാതി അങ്ങനെ കൊടുത്തു ഇദ്ദേഹത്തിന് കോടതിക്ക് സത്യം ബോധ്യപ്പെട്ടു എന്താണ് സത്യം ഇതിലെ നിജസ്ഥിതി എന്താണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി ഇത്തരം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാത്ത ഒരാളായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഒരു സംശയം വേണ്ട അകത്ത് കിടക്കത്തേ ഉള്ളൂ ഇത്തരം നിരപരാധികളായിട്ടുള്ള നിരവധി ആളുകൾ ഈ രീതിയിൽ കേസുകളിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കേസുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഈ ആശുപത്രിയിലെ 4 ജീവനക്കാർക്കെതിരെ ക്ലീനിംഗ് സ്റ്റാഫും സെക്യൂരിറ്റിയും അടക്കമുള്ള 4 ജീവനക്കാർക്കെതിരെ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് കാര്യം ഇദ്ദേഹം പറയുന്നത് താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റ് അവർ കാണിച്ചപ്പോൾ അത് ചോദിച്ചു എന്തിനിത് പൂട്ടുന്നു എന്ന് ചോദിക്കുക മാത്രമാണ് താൻ ചെയ്തത് അതിന്റെ പേരിൽ മാധ്യമങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വാർത്ത വന്നു സ്ത്രീയെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്തു അല്ലെങ്കിൽ അവരെ അക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നു ഇനി പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ആരിതിനൊക്കെ സമാധാനം പറയും തന്റെ ജോലി നഷ്ടപ്പെട്ടു ആര് തനിക്ക് ചെലവിന് തരും തന്റെ കുടുംബം ആര് നോക്കും ഈ പറയുന്ന ജീവനക്കാർ നോക്കുമോ എന്നാണ് ഇദ്ദേഹത്തിന് ചോദിക്കാനുള്ളത് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഒരിടത്തും ആവർത്തിക്കാതെ ഇരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു തിരുവല്ലയിൽ നിന്നും ഫോക്കസ് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അബിക്കൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.